നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അടക്കമുള്ളവർ ചോദ്യമുനകളിൽ നിർത്തി പ്രവർത്തകർ. ഫേസ്ബുക്കിൽ കെ സുരേന്ദ്രന്റെ പോസ്റ്റുകൾക്ക് താഴെ നിരവധി പേർ കമന്റുകളുമായി രംഗത്തുണ്ട്. പാർട്ടിയെ നശിപ്പിക്കാതെ ഇറങ്ങി പോയിക്കൂടെ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെ, പാലക്കാടുള്ള തോൽവിക്ക് ഒറ്റ കാരണം മാത്രമേയുള്ളൂ, അത് കൃഷ്ണകുമാറിന്റെ ഭാര്യയോടുള്ള പാർട്ടിക്കാരുടെ എതിർപ്പാണ്. അതുകൊണ്ടാണ് ശക്തി കേന്ദ്രമായ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായത്. കൃഷ്ണകുമാറിന് പകരം സുരേന്ദ്രനോ ശോഭയോ ആയിരുന്നുവെങ്കിൽ ഫലം മാറിയേനെ. ബി ജെ പിയുടെ പ്രവർത്തകരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. അത് മനസ്സിലാക്കി വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇലക്ഷനും ഇതേ അവസ്ഥയുണ്ടാകും. അതേസമയം നേതാക്കളും ഉത്തരവാദിത്തം സുരേന്ദ്രനിൽ ഏൽപ്പിച്ച് മാറുകയാണ്. പാലക്കാട്ടെ കനത്ത തോൽവിയുടെ കാരണം കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസ്താവിച്ചു. പാർട്ടി തന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പ്രചാരണത്തിന് പോയതിനപ്പുറം തനിക്കൊന്നും അറിയില്ല. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് എന്തൊക്കെ നടപ്പിലായെന്ന് തനിക്കറിയില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ എങ്ങനെയാണ് വോട്ട് ചോർന്നതെന്നാണ് ബി ജെ പിയെ വലയ്ക്കുന്ന ചോദ്യം. പ്രവർത്തകരുടെ തന്നെ വോട്ടാണ് ചോർന്നിരിക്കുന്നത് എന്നത് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരെ ആകെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായി ഒരു സീറ്റ് നശിപ്പിച്ചു എന്നത് മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് താങ്കളെ കൊണ്ടുണ്ടായ ഗുണമെന്നാണ് പ്രവർത്തകരിൽ ഒരാളുടെ കമന്റ്. ശോഭാ സുരേന്ദ്രന് വേണ്ടിയും ചിലർ കമന്റുകളുമായി രംഗത്തുണ്ട്. ശോഭാ സുരേന്ദ്രനായിരുന്നു മത്സരിച്ചതെങ്കിൽ ജയിച്ചേനെ എന്ന് പറയുന്നവരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭയെ കൊണ്ടുവരണമെന്ന് പറയുന്നവരും രംഗത്തുണ്ട്. കെ സുരേന്ദ്രന്റെ നേതൃത്വം അഴിമതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ഒത്തുതീർപ്പ് നടത്തുന്നുവെന്നാണ് കമന്റ് ചെയ്യുന്നവരിൽ പലരും ആരോപിക്കുന്നത്. ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ, എക്സാലോജിക്, സി എം ആർ എൽ കേസുകളിലെല്ലാം ബി ജെ പി നേതൃത്വം സർക്കാരുമായി രാജിയായെന്ന് ആരോപിക്കപ്പെടുന്നു. എല്ലാ വിഭാഗം നേതാക്കന്മാരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ശക്തനായ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്നും ആരോപണമുയരുന്നു. ഇത്തവണ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. ഈ ആലോചനയെ എതിർത്തത് കെ സുരേന്ദ്രനും സംഘവുമാണ്. ഇതെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നാൽ നിരവധി അഴിമതി ആരോപണങ്ങളുടെ നിഴലിലുള്ള ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലെത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ എന്ന നിലപാടെടുക്കുന്നവരുമുണ്ട്. ശോഭാ സുരേന്ദ്രന്റേതെന്ന പേരിൽ പ്രചരിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ അടക്കം മുൻനിർത്തിയാണ് ഈ വാദം. ഡിസംബർ മാസത്തോടെ സംസ്ഥാനത്തെ പുതിയ പാർട്ടി അധ്യക്ഷനെ കണ്ടെത്തും. ഈ പദവിയിലേക്ക് ഇനി ആര് വരും എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും ഇനിയും നിർണായകം.